ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതുപോലെ കണ്ണൂരിന്റെ ചരിത്രം രക്തരൂക്ഷിത ചരിത്രം തന്നെയാണ്. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. നോക്കൂ, അതൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്ന ജില്ല തന്നെയാണ് കണ്ണൂർ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഊർജം കളയരുത് എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു ചരിത്രമുള്ള ജില്ലയല്ല കണ്ണൂർ ജില്ല. ഒട്ടേറെ രക്തരൂക്ഷിത സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിന് വേണ്ടി കണ്ണൂരിൽ എത്ര പേരാണ് ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസിന്റെ പിൻബലത്തോടു കൂടിയാണല്ലോ ഇവിടെ നിന്ന് കീലേരി വാസു കളിക്കുന്നത്. ഈ ആർ എസ് എസിന് ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയാൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ബലി കഴിച്ചു എന്ന് പറയാൻ, അതുകൊണ്ട് അതാണ് ബ്ലഡി കണ്ണൂർ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അഭിമാനത്തോടെ കണ്ണൂരിന് പറയാൻ കഴിയും. കണ്ണൂരിന്റെ ചരിത്രം രക്തരൂക്ഷിത ചരിത്രം തന്നെയാണ് എന്ന്. കണ്ണൂരിന്റെ ചരിത്രത്തിൽ വേറെയും രക്തരൂക്ഷിതമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് തലശ്ശേരി കലാപമാണ്. ആ തലശ്ശേരി കലാപത്തിൽ ഗുജറാത്തിൽ നടന്നതുപോലെ ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് ഭ്രൂണത്തെ ചൂലം കൊണ്ട് കുത്തിയെടുക്കുന്ന രീതിയിലുള്ള കലാപങ്ങളല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പള്ളികൾക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി കാവൽ എന്ന ചരിത്രമാണ് കണ്ണൂരിനുള്ളത്. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഒപ്പം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കയറി അവരെ ക്രിമിനൽ, ഗുണ്ട, ഫൂൾസ് എന്നൊക്കെ വിളിച്ച് പ്രകോപിപ്പിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു പാഠം പഠിപ്പിക്കണം കേരളം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങൾക്ക്, പ്രവണതകൾക്ക് കേരളം മറുപടി കൊടുക്കും.